കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. 50th കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാംസ്കാരിക മന്ത്രി എ കെ ബാലനാണ് പ്രഖ്യാപനം നടത്തിയത്. സംവിധായകനും ഛായാഗ്രഹകനുമായ മധു അമ്പാട്ടായിരുന്നു ജൂറി അധ്യക്ഷൻ. കൊറോണ കാരണം തിയേറ്ററിൽ എത്താൻ കഴിയാതെ പോയ സിനിമകളാണ് അവാർഡിന് പരിഗണിച്ചതിൽ ഏറെയും എന്ന പ്രത്യേകതയുമുണ്ട്. 119 ചിത്രങ്ങളായിരുന്നു മത്സരത്തിൽ പങ്കെടുത്തത്. മികച്ച ചിത്രം വാസന്തി, മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി, ചലച്ചിത്രം ജെല്ലിക്കെട്ട്. മികച്ച നടൻ സുരാജ് വെഞ്ഞാറമ്മൂട്, വികൃതി ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. മികച്ച നടി കനി കുസൃതി, ചിത്രം ബിരിയാണി. മികച്ച സ്വഭാവ നടൻ ഫഹദ് ഫാസിൽ, ചിത്രം കുമ്പളങ്ങി നൈറ്റ്സ്. മികച്ച സ്വഭാവ നടി സ്വാസിക, ചിത്രം വാസന്തി. മികച്ച ഛായാഗ്രഹകൻ പ്രദീപ് നായർ. മികച്ച തിരക്കഥാകൃത്ത് റഹ്മാൻ ബ്രദർ, ചിത്രം വാസന്തി. മികച്ച സംഗീത സംവിധായകൻ സുശീൽ ശ്യാം. മികച്ച പിന്നണി ഗായകൻ നജീം അർഷാദ്, ആത്മാവിലെ ഗാനങ്ങളിൽ, ചിത്രം കെട്ടിയോളാണെൻ്റെ മാലാഖ. മികച്ച കലാസംവിധായകൻ ജ്യോതിഷ്, ചിത്രം കുമ്പളങ്ങി നൈറ്റ്സ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. മികച്ച മേക്കപ്പ് മാൻ രഞ്ജിത് അമ്പാടി, ചിത്രം ഹെലൻ. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് വിനീത്, ചിത്രം ലൂസിഫർ. മികച്ച ജനപ്രീതിയും കലാമൂല്യവുമുള്ള ചിത്രം കുമ്പളങ്ങി നൈറ്റ്സ്. മികച്ച നവാഗത സംവിധായകൻ രതീഷ് പുതുവാട്, ചിത്രം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. മികച്ച കുട്ടികളുടെ ചിത്രം നാനി. പ്രത്യേക ജൂറി അവാർഡ് സിദ്ധാർത്ഥ് പ്രിയദർശൻ, ചിത്രം മരക്കാർ അറബിക്കടലിലെ സിംഹം. പ്രത്യേക ജൂറി പരാമർശം ഡോക്ടർ ദക്ഷിണാമൂർത്തി, സംഗീത സംവിധാനം. മൂത്തോൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നിവിൻ പോളിക്കും ഹെലൻ, കുമ്പളങ്ങി നൈറ്റ്സ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് അന്ന ബെന്നിനും അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശവും ലഭിച്ചു. പകുതിയിലധികം സിനിമകൾ നവാഗത സംവിധായകരുടെ ആയിരുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. നമ്മുടെ സിനിമാ മേഖലയിൽ അത് വലിയ പ്രതീക്ഷ തരുന്ന കാര്യമാണ് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ മാർച്ച് 18 ജൂറിയെ തീരുമാനിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. 14 സ്വയം നിരീക്ഷണത്തിൽ കഴിഞ്ഞുകൊണ്ടാണ് മധു അമ്പാട്ട് ചിത്രങ്ങളെല്ലാം കണ്ടുതീർത്തത്. വലിയ വിഷമം നിറഞ്ഞ ഘട്ടങ്ങളിലൂടെയായിരുന്നു ജൂറികൾ കടന്നുപോയതെന്നും മന്ത്രി പറയുന്നു.